എല്ലാ കൂട്ടുകാർക്കും പി എസ് സി ബിൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എൽ പി എസ് എ യു പി എസ് എക്സാമിനേഷൻ ട്വൻറ്റി ട്വൻറ്റി രണ്ടായിരത്തി ഇരുപതിലെ എൽ പി യു പി പരീക്ഷയുടെ സിലബസ് കോർ ടോപ്പിക്സ് നമുക്കൊന്ന് പരിചയപ്പെടാം എൽ പി എസ് എ പ്രധാനമായിട്ടും നാല് വിഷയങ്ങളാണ് ഒന്ന് വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും ഇരുപത് മാർക്ക് രണ്ട് സാമൂഹ്യശാസ്ത്രവും പൊതുവിജ്ഞാനവും നാൽപ്പത് മാർക്ക് മൂന്ന് സാമാന്യശാസ്ത്രം ശാസ്ത്രം ഇരുപത് മാർക്ക് ലഘുഗണിതം ഇരുപത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിനാണ് എൽ പി എസ് ഐ യു പി എസ് ഐയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ആറ് പാർട്ടുകളാണ് ഒന്ന് വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും ഇരുപത് മാർക്ക് രണ്ട് സാമാന്യ ശാസ്ത്രം മുപ്പത് മാർക്ക് മൂന്ന് ശാസ്ത്രം ഇരുപത് മാർക്ക് നാല് പൊതുവിജ്ഞാനം പത്ത് മാർക്ക് അഞ്ച് ഇംഗ്ലീഷ് പത്ത് മാർക്ക് ആറ് ഗണിതം പത്ത് മാർക്ക് ടോട്ടൽ നൂറ് മാർക്ക് ഇങ്ങനെയാണ് ചോദ്യങ്ങളുടെ ഘടന മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി കേരള പാഠപുസ്തകങ്ങളിലെ പഠന വസ്തുതകളും പഠന നേട്ടങ്ങളുമാണ് വിഷയാധിഷ്ഠിത ചോദ്യങ്ങൾക്ക് മുഖ്യ അവലംബമാക്കുക എന്നാണ് പി എസ് സി നമുക്ക് തരുന്ന നിർദ്ദേശം അപ്പം നമ്മൾ മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി കേരള പാഠപുസ്തകങ്ങൾ നല്ലവണ്ണം പഠിക്കണം അതിൽ നിന്നായിരിക്കും വിഷയാധിഷ്ഠിത ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക ഇനി നമുക്ക് എൽ പി യു പി പരീക്ഷയുടെ സിലബസ് ഒന്ന് സൂക്ഷ്മമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അതിൽ പ്രധാന പ്രധാനമായിട്ടും വരുന്ന ടോപ്പിക്സുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം പഠന മനഃശാസ്ത്രം തത്വങ്ങൾ പഠന മനഃശാസ്ത്രവും അതുമായി ബന്ധപ്പെട്ട തത്വങ്ങളും പഠിച്ചിരിക്കണം മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും അതായത് ഘടനാവാദം മുതൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം വരെയുള്ള മനഃശാസ്ത്രജ്ഞരെക്കുറിച്ചും അവരുടെ പ്രധാന ആശയങ്ങളെക്കുറിച്ചും നമ്മൾക്ക് അറിവുണ്ടായിരിക്കണം പിന്നെ മനഃശാസ്ത്ര പരീക്ഷണങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം ബുദ്ധി ബ ബഹുമുഖ സങ്കല്പം മുതൽ വൈകാരിക ബുദ്ധി സങ്കല്പം വരെ പഠിക്കണം പിന്നെ വ്യക്തിത്വം വികാസ തലങ്ങൾ പാരമ്പര്യവും പര്യാവരണവും വ്യക്തിത്വ വികാസം വൈജ്ഞാനിക വികാസം സാമൂഹ്യ വികാസം ഇങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ള വികാസങ്ങൾ പഠിച്ചിരിക്കണം വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും അഭിക്ഷമതാ പരീക്ഷകൾ വ്യത്യസ്ത രീതിയിലുള്ള പരീക്ഷകളുണ്ട് ആ പരീക്ഷകളെ കുറിച്ചൊക്കെ നമുക്കൊരു അവബോധം ഉണ്ടാവണം പിന്നെ അഭിപ്രേരണ സമായോജന തന്ത്രങ്ങൾ ഇതൊക്കെയാണ് എൽ പി യു പിയുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന ഭാഗത്തു നിന്നും പി എസ് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഇനി നമുക്ക് ബോധനശാസ്ത്രം ഒന്ന് പരിചയപ്പെടാം അതിലെ പ്രധാന ടോപ്പിക്സ് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് രണ്ടായിരത്തി പതിമൂന്ന് അത് നന്നായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ പഠന തന്ത്രങ്ങൾ പഠന വൈകല്യം കുട്ടിയും അറിവു നിർമ്മാണവും പഠനരീതികൾ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം കേരള പാഠ്യപദ്ധതി സമീപനരേഖ കേരളം വിദ്യാഭ്യാസ ഭരണ സംവിധാനം വിദ്യാഭ്യാസ ഏജൻസികൾ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഇതൊക്കെയാണ് ബോധന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ഇതിനെക്കുറിച്ചൊക്കെ നല്ലവണ്ണം നമ്മൾ പഠിക്കണം എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ശരിക്ക് എഴുതാൻ കഴിയുകയുള്ളൂ അടുത്ത് നമുക്ക് സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ടോപ്പിക്സുകൾ പരിചയപ്പെടാം അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള വിഭാഗങ്ങൾ കേരള ചരിത്രം അതുപോലെ ഇന്ത്യ ചരിത്രം ലോക ചരിത്രം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങൾ സ്വതന് സ്വാതന്ത്ര്യ സമരം ഇന്ത്യ കേരളം ഇന്ത്യയിലെയും കേരളത്തിൽ നടന്ന പ്രധാന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ കേരളം ഇന്ത്യ അടിസ്ഥാന വസ്തുതകൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെ ഒക്കെ അടിസ്ഥാന വസ്തുതകളെക്കുറിച്ച് നിങ്ങളുണ്ടാവും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് നല്ല അവബോധം വേണം ഗവൺമെൻറ് സംവിധാനം സർക്കാർ പദ്ധതികൾ കേരള നവോത്ഥാനം ഭൂമിശാസ്ത്രം കാലാവസ്ഥ സമയമേഖലകൾ മണ്ണിനങ്ങൾ നദികൾ പർവ്വതങ്ങൾ വ്യവസായശാലകൾ ജലസേചന പദ്ധതികൾ ആനുകാലിക സംഭവങ്ങൾ സ്പോർട്സ് സ്ഥാനലബ്ധി സ്ഥലങ്ങളും സംഭവങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദ്യങ്ങളായിരിക്കും ശാസ്ത്രം എന്ന ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഇനി നമുക്ക് സാമാന്യ ശാസ്ത്രം അല്ലെങ്കിൽ ജനറൽ സയൻസ് അതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് പരിചയപ്പെടാം ഭൗതിക ശാസ്ത്രം അതായത് ഫിസിക്സ് പിന്നെ രസതന്ത്രം കെമിസ്ട്രി സസ്യലോകം ജന്തുലോകം ശരീരശാസ്ത്രം ബയോളജിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ബഹിരാകാശം കണ്ടുപിടുത്തങ്ങൾ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ സയൻസുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ അതുപോലെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ശാസ്ത്രങ്ങൾ അതിന് നമ്മൾ അവലംബമാക്കേണ്ടത് പത്താം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കം നല്ലവണ്ണം പാഠപുസ്തകങ്ങൾ വായിക്കുക പഠിക്കുക സാമാന്യ ശാസ്ത്രവും ഒക്കെ നമ്മൾ പഠിക്കേണ്ടത് മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നല്ലവണ്ണം പഠിക്കണം അടുത്തത് നമുക്ക് അരിത്മറ്റിക് അതായത് ലഘുഗണിതം ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗമൂലവും ശരാശരി പാറ്റേണുകൾ മാനസിക ശേഷി സംഖ്യാശ്രേണികൾ അനുപാതം അംശബന്ധം ശതമാനം സമയവും ജോലിയും ദൂരവും സമയവും ക്ലോക്ക് കോണുകൾ പലിശ കൂട്ടുപലിശ ജാമിതി ഘനരൂപങ്ങൾ ചെറു പൊതുഗണിതവും വൻ പൊതുഘടകവും അതുപോലെ ലാഭനഷ്ട വില്പന മെട്രിക് അളവുകൾ സർവസമവാക്യങ്ങൾ സാങ്കികം ഇങ്ങനെയുള്ള ടോപ്പിക്സുകൾ ബേസ് ചെയ്തിട്ടായിരിക്കും മാത്സിൽ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവുക അടുത്ത് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങൾ ടെൻസ് പ്രിപ്പോസിഷൻസ് റിപ്പോർട്ടർ സ്പീച്ച് പാസീവ് വോയിസ് ഈഫ് ക്ലോസ് ക്വസ്റ്റ്യൻ ടാഗ് ആസ് വെല്ലാസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഹാഡ് ബെറ്റർ ആൻഡണിംസ് സിനോണിംസ് ഫ്രേസൽ വേർബ്സ് സോ ദാറ്റ് സ്പെല്ലിംഗ് ആർട്ടിക്കിൾ കോംകർട്ട് റിഫ്ലക്സീവ് പ്രൊനൗൺ ഓക്സിലറീസ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഫ്രം ഇംഗ്ലീഷ് ഇവിടെ ഉദ്ധരിക്കപ്പെട്ട വിഷയങ്ങളിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും അതുപോലെ എസ് സി ഇ ആർ ടി കേരള പാഠപുസ്തകങ്ങളിലെ പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമ്മൾ പി എസ് സി ബിൻ എന്ന നമ്മളെ യൂട്യൂബ് ചാനൽ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഓൾറെഡി വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും ബന്ധപ്പെട്ട് ഒൻപത് ഒൻപതോളം പാർട്ട് നമ്മൾ ഓരോ ക്യാപ്സ്യൂളുകൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന നിലയ്ക്ക് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് പി എസ് സി ബിൻ എന്ന നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് ഇനി തുറന്നുള്ള ദിവസങ്ങളിൽ എസ് സി ഇ ആർ ടി ബേസ് ചെയ്തിട്ടുള്ള കേരള പാഠപുസ്തകങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അതും നിങ്ങൾക്ക് കാണാം എൽ പി യു പി പരീക്ഷയുടെ ഡേറ്റ് നാല് ദിവസം മുന്നേ പി എസ് സി പ്രസിദ്ധീകരിച്ചിരുന്നു നവംബർ ഏഴാം തീയതി യു പി എസ് എയും നവംബർ ഇരുപത്തിനാലാം തീയതി എൽ പി എസ് എ പരീക്ഷയും ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ ഒരു നിമിഷവും പാഴാക്കാതെ നല്ലവണ്ണം പഠിക്കുക ശരിയായിട്ടുള്ള പഠനവും ശരിയായിട്ടുള്ള ടൈമിങ്ങും വെച്ച് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ നൂറ് റാങ്കിൽ തന്നെ നമുക്ക് എത്തിച്ചേരാൻ കഴിയും അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്